ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ക്ലച്ച് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്കിൽ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഇവിടെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈവ് മോഡും ഉണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് മോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ വണ്ടി ജസ്റ്റ് അധികം ബലം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് തള്ളിയാൽ പോലും നമുക്ക് ഇത് ഗിയറിലേക്ക്, ഇപ്പോൾ വണ്ടി ഗിയർ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു. ലൈക്ക് നമ്മളിപ്പോൾ റണ്ണിങ് കണ്ടീഷനിലേക്ക് വണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു. അതിൽ പ്ലസ്സും ഇവിടെ മൈനസും ഉണ്ട്, അതായത് ന്യൂട്രലാണ് മൈനസ്, പിന്നെ ഇവിടെ റിവേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് വണ്ടി മാറ്റിയിട്ടുണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ വേറെ ഗിയറിൻ്റെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗിയറെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഡ്രൈവ് മോഡിലേക്ക് ഇപ്പോൾ നമ്പർ വണ്ണിലോട്ട് വീണിട്ടുണ്ട്. 1D ആണ് ഡ്രൈവ് മോഡിൽ, ഫസ്റ്റ് ഗിയറാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വണ്ടി മൂവ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഗിയർ ഷിഫ്റ്റ് ആയിക്കോളും. വണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ ബ്രേക്കും ആക്സിലേറ്ററും മാറി മാറി ഒരു കൈ മാത്രം മതി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രധാനമായിട്ടും ഒരു കൈ മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് മറ്റേതാകുമ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറ്റി അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആകെ ഒരു കൈ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ റിവേഴ്സിലേക്ക് എടുക്കാൻ പോകണം, എങ്ങനെയാണ് റിവേഴ്സിലേക്ക് ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആറിലാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ആറിന് തൊട്ടുണ്ടെങ്കിൽ റിവേഴ്സ് മോഡിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. നമ്മളിപ്പോൾ വണ്ടി റിവേഴ്സിലോട്ടാണ്, ഇപ്പോൾ വണ്ടി റിവേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഇതിന് വേണ്ടി തിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് അധികം ബലം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഡ്രൈവ് മോഡിലോട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഇനി ഫ്രണ്ടിലോട്ട് നോർമലായിട്ട് പോയിക്കോളും. പിന്നെ ഇനി നമുക്ക് വണ്ടി മാനുവലിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ട, നമുക്ക് മാനുവലിലോട്ട് വണ്ടി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിത് ജസ്റ്റ് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി മാനുവൽ മോഡിലായിട്ടുണ്ട്. മാനുവൽ മോഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഗിയർ മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഗിയർ 3 മാറിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഗിയർ മാറ്റാൻ പോവാണ്. ജസ്റ്റ് ഇതൊന്ന് പുറകിലോട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, വണ്ടി ഗിയർ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ മാനുവൽ യൂസ് ചെയ്യാറില്ല, ഓട്ടോമാറ്റിക്കിൽ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കൺവീനിയൻറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ പറ്റി വരയിടാവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒരു കാല് മാത്രം യൂസ് ചെയ്താൽ മതി, ഒരു കൈ മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഒരു കാലും ഒരു കൈയും ഫ്രീ ആണ്, ഒരു പ്രശ്നവുമില്ല. സുഖമായിട്ട് വണ്ടി ഓടിക്കുക, ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമ്മൾ ടൗണിലൊക്കെ പോയി ബ്ലോക്കിലൊക്കെ പോയിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. സോ അപ്പം ഞാൻ ഈ വണ്ടി ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സജഷൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയൊക്കെ ഈ ഓട്ടോ മാനുവൽ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അവർ അത് മടുത്തു, ശരിക്കും ഓടിച്ചു മടുത്തു. ഇനിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ
നമ്മൾ ഫ്രഷ് ആയിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിലും ആ എൻ്റെ ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തു എന്തുകൊണ്ടും ഓട്ടോമാറ്റിക് എടുക്കുന്നത് നല്ലത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആണോ അല്ലെങ്കിൽ മാനുവൽ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഓട്ടോമാറ്റിക് വേർഷൻ ഓപ്റ്റ് ചെയ്യാം. ഈ വേരിയൻറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് മറ്റേതിനേക്കാളും എന്ത് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടും, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ ആളുകൾക്കൊരു ഒരു വിചാരമുണ്ട്. പക്ഷേ എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഒരു റീസണബിൾ കോസ്റ്റ് തന്നെയാണുള്ളത്. എസ്പെഷ്യലി മാരുതി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സർവീസ് സെൻ്ററും സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു തന്നെ ഇരിക്കുന്നത്. സോ അതിനെപ്പറ്റിയൊന്നും പറയാനുള്ള ആവശ്യമില്ല. സോ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഓട്ടോമാറ്റിക് വേരിയൻ്റ് എടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഭാവിയിലെ എല്ലാ വണ്ടിയും ഇപ്പോൾ വലിയ ട്രക്കുകൾ വരെ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ കാര്യം നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ നിങ്ങൾ ഓട്ടോമാറ്റിക്. അപ്പോൾ ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ലൈക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു ഗായ്സ്, ബൈ.